നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആസ്മയും അതിനുള്ള ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ എം പി അനൂപ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ ആസ്മ, അല്ലെങ്കിൽ ഈ മലിനീകരണം കാരണം ഈ ആസ്മയുടെ തോത് ഇപ്പോൾ കൂടുന്നുണ്ടോ? മലിനീകരണം തീർച്ചയായിട്ടും ആസ്മ കൂട്ടുന്നുണ്ട്. ആസ്മ എന്ന് പറയുന്ന പ്രശ്നം നിങ്ങളൊക്കെ അറിയുന്ന മാതിരി നമ്മുടെ ശ്വാസവ്യവസ്ഥനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മളെ ശ്വസന കൊയലുകൾ പുക പൊടി അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ തട്ടുന്നേരം ചുരുങ്ങുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ആസ്മ വരുന്നത്. അത് അത് താനേ തന്നെ അത് ശരിയാവുക വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ചില മരുന്നുകളുടെ സഹായമാണ്. മരുന്നുകൾ ഗുളികകളുണ്ട്, പിന്നെ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന ഇൻഹേലേഴ്സ്. ഇൻഹേലേഴ്സ് ആണ് ഇതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു ചികിത്സ. ആക്ച്വലി മലിനീകരണം തീർച്ചയായിട്ടും അത് പ്രശ്നമാക്കുന്ന ഒരു പ്രോബ്ലമാണ്. മലിനീകരണം കൊണ്ട് പൊടി പുക എല്ലാം ഭയങ്കരമായിട്ട് കൂടുന്നതിനെ കൊണ്ട് ആസ്മ ഡെഫിനറ്റായിട്ട് കൂടും. മലിനീകരണമാണ് മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആസ്മ ഉണ്ടാകുന്നത്? മറ്റ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് രണ്ട് ടൈപ്സ് ആയിട്ടാണ് ഇത് പറയുക. എക്സ്ട്രിൻസിക് ആസ്മ, പുറമേ നിന്ന് പൊടി പുക പൊടി പൂക്കളുടെ പോളൻസ് ഈ സാധനങ്ങളൊക്കെ അലർജൻസ് തട്ടുന്നേരം നമ്മുടെ ശ്വസന കൊയിലുകൾ ചുരുങ്ങുക. പിന്നെയുള്ളത് സാധാരണ ചെറിയ ഇൻഫെക്ഷൻസ്, കാലാവസ്ഥ മാറുന്നേരം നമ്മുടെ ചില പെർഫ്യൂംസിൻ്റെ മണങ്ങൾ, ഇൻ വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ ചില സമയത്ത് ചില ഭക്ഷണങ്ങൾ, ഇതൊക്കെ ആസ്മ കൂട്ടുന്ന സാധനങ്ങളാണ്. ചില സമയത്ത് നമ്മൾ അടച്ച റൂമിലേക്കൊക്കെ കയറി നേരം ആ ഒരു മണം തന്നെ നമുക്ക് കൂട്ടാം ആസ്മ. കോൾ ഉണ്ടോ ഡോക്ടർ? ഡെഫിനറ്റ്ലി. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സുജിത. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം സുജിത, ചോദിച്ചു. എനിക്ക് 51 വയസ്സായി, എത്ര വയസ്സാന്ന് പറഞ്ഞു? 56. എത്ര കാലമായി നിങ്ങൾക്ക് ഈ ശ്വാസം മുട്ട്? കൊറേ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കൊല്ലം കുറേ കാലമായിട്ട് ഉണ്ടായില്ല. ഇപ്പൊ കുറച്ചൊരു മാസം പോലെ അധികം അസുഖം, രാവിലെ നീക്കുമ്പോ രാത്രി ശ്വാസം വരെ മുട്ടും. മരുന്നുകൾ എന്താ ഉപയോഗിക്കുന്ന? വലിക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും? അസ്താലിൻ. അപ്പൊ നെഞ്ചിന് ഒരു ഒരു ഭാരം മാതിരി ഉണ്ടാവും. നല്ല വരുമൊന്നുമില്ല, എന്നാലും കൊറേ നമുക്ക് ദിവസവും എല്ലാ രാത്രികളിലും ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അസ്താലിൻ മാറ്റേണ്ടി വരും. നമുക്ക് ഒരു സ്റ്റിറോയിഡ് ബേസ്ഡ് സ്പ്രേ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ, ഒരു നെഞ്ഞുരോഗ വിദഗ്ധനെ കണ്ടാൽ അവർ പറഞ്ഞ് അവരെ സമീപിച്ചാൽ മതി. അവരതിൻ്റെ ഒരു ചികിത്സ ക്ലിയറായി പറയും. വെറും അസ്താലിൻ വെച്ചിട്ട് രാത്രി മാത്രം വരുന്ന ശ്വാസം മുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജോയി എന്നാണ്, ആലപ്പുഴ വീട്. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ രാത്രി പോകുമ്പോഴേ പോയി വരുമ്പോ ശ്വാസം ഉണ്ടാകും. ലാറ്ററിൽ പോകുന്നേരാ? പോയി വരുമ്പോ ശ്വാസം കെതപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ വലിവ് തന്നെ വരുന്നത്? കെതപ്പ്. കെതപ്പ്, പുക വലിക്കുകയോ? നടക്കുമ്പോണ്ടല്ലോ, നടക്കുമ്പോൾ പിന്നെ അല്പം നടന്ന കിതക്കുകയും പിന്നെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ശ്വാസമുള്ളതായിട്ട് മാറിയിട്ട്. എത്ര വയസ്സായി ജോയ്? എനിക്കിപ്പോ 62. 62. പുക വലിക്കുകയോ? മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. ജോയ്, ചെറുപ്പത്തിൽ അലർജീന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അലർജി അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഇതുവരെ ആഴ്ച ഞങ്ങൾ പോയിട്ടില്ല. അത് ശരി. അപ്പം ഞാനേ ഇപ്പൊ ഞാൻ മന്ദിപ്പിക്കും. അതെ, അതിന്റെ എന്താണെന്ന് അറിയത്തില്ല. അല്ല, ഇത് ജോയ്, ഇത് കുറച്ചും കൂടെ കെതപ്പാണ് ജോയ് പറയുന്നത്. ഇത് ശരിക്കും ഇത് ശരിക്കും നിങ്ങൾ ഇത് കുറച്ച് പരിശോധിക്കാനുണ്ടോ? നമുക്കൊരു എക്സ്റേ, ECG, ചെറിയ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആസ്മേനേക്കാളും കൂടുതൽ കെതപ്പാണ്. കെതപ്പും ആസ്മയും വ്യത്യാസമാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ സമീപിച്ചാൽ കുറച്ചും കൂടെ. ഏത് ഡോക്ടറെ കാണണം? പൾമനോളജിസ്റ്റിനെ തന്നെ കണ്ടോളൂ.
ചെസ്റ്റിന്റെ നെഞ്ഞു രോഗ വിദഗ്ധനെ തന്നെ കണ്ടോളൂ. ജസ്റ്റ് തന്നെ അലർജി അല്ലേ? അത് തന്നെ അവരെ കണ്ടോളൂ. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? പേര് രാജൻ, തിരുവനന്തപുരം. ബാലരാമപുരം. ചോദിച്ചോളൂ. നമസ്കാരം സാർ. എനിക്ക് ഈ ശ്വാസം ആദ്യമേ ഈ ശ്വാസം മുട്ടലിന്റെ ആരംഭമായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. ആ ശ്വാസം മുട്ടലിന്റെ ആരംഭമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോ മെഡിക്കൽ കോളേജിന്റെ ചികിത്സയിലാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വലി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായി ശ്വാസം മുട്ട് ജോൺ? ഇത് ശ്വാസം മുട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷം വരെ ആയി. 45 വയസ്സായതേ ഉള്ളു. പുകവലി? പുകവലി, മദ്യപാനം ഒന്നുമില്ല. അതൊന്നും നേരത്തെ ഇല്ല. എന്താ മരുന്നുകൾ ഉപയോഗിക്കുന്ന? വലിക്ക് ഇൻഹേലേഴ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നു? ഇപ്പൊ വലിക്കുന്ന മരുന്നാണ് ഉപയോഗിക്കുന്നത്, സെറാഫ്ലോ 250. ഓ, അത് വെച്ചിട്ട് കൺട്രോൾ ആവുന്നില്ല? ഇല്ല, ആവുന്നില്ല സാറേ. രാവിലെയും രാത്രിയും ഓരോ ഇങ്ങനെ വലിക്കും. വേറെ വേറെ മരുന്നുകൾ അതിന്റെ കൂടെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? വേറെ ഒരു മരുന്ന്, പിന്നെ ഇല്ല, വേറെ മരുന്നില്ല. പിന്നെ അത്യാവശ്യം വരണമെങ്കിൽ ഈ ശ്വാസം മുട്ടലിന്റെ ഗുളിക മാത്രം എടുത്ത് കഴിക്കും. ജോലി എന്താ ചെയ്യുന്ന? ഞാൻ പെയിന്റിംഗ് ആണ് പണി. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിനെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിൽ വരുന്നുണ്ട് കുറച്ച്. അല്ല, നിങ്ങളുടെ ഓക്യുപ്പേഷൻ ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും, ജോലിന്റെ ഭാഗമായിട്ട് കൂടുന്നതാണ്. ശരി, കറക്റ്റായി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വലിക്കുന്ന മരുന്നുകൾ എന്തായാലും റെഗുലറായിട്ട് ഉപയോഗിക്കണം. ഇതിനൊരു ആസ്മയ്ക്ക് ഒരു ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ കൂട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഈ അലർജൻസ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുക. ജോലി മാറ്റാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ, തീർച്ചയായിട്ടും നിങ്ങളെ ശ്വാസം മുട്ട് കുറച്ചും കൂടിയും നല്ലൊരു നിയന്ത്രണത്തിൽ വരും. പറ്റുന്ന അതില്ലെങ്കിൽ, അത് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഇൻഹേലർ കറക്റ്റായി യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്വാസകോശത്തിൻ്റെ ശക്തി നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതൊന്ന് കുറച്ച് റെഗുലറായിട്ട് നോക്കുക. അത് നമ്മുടെ നെഞ്ഞ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത്, എല്ലാ പൾമനോളജിസ്റ്റിൻ്റെ അടുത്തും ആ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ യൂസ് ചെയ്യും, മരുന്ന് യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ശക്തി കുറഞ്ഞ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടുന്നുണ്ടോ എന്ന്. ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് എനിക്കൊന്നും പറയാനില്ല, നമുക്ക് ജോലി കുറച്ചൊന്നും മാറ്റി നോക്കാൻ, വേറെ എന്തെങ്കിലും ജോലിയിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ചെറുപ്പമാണ്, സെയിം ഇതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് കൂടുതൽ കുറച്ചും കൂടെയും മരുന്നുകൾ കുറച്ച് കൂട്ടേണ്ടി വരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ശരിയാവുന്നില്ലെങ്കിൽ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ആസ്മ തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ആസ്മ നമ്മൾ സ്റ്റാൻഡേർഡ് കാണുന്ന നേരം കുറുകൽ, നമ്മൾ പണ്ടോട്ടേ കാണുന്ന കേൾക്കുന്നതാണ് കുറുകൽ. മിക്ക സമയങ്ങളിലും കുറുകലായിട്ട് തന്നെയാണ് വരിക. ചിലവർക്ക് നമുക്ക് മനസ്സിലാകാത്ത, ചില സമയത്ത് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്ന ചെറിയ ചുമയായിട്ട് വരാം. നോർമലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഇത് രണ്ടാണ്, വലിവ്, കുറുകൽ. പിന്നെ ചിലവർക്ക് ചുമയായിട്ട് കാണും. ചില ബുദ്ധിമുട്ട് ചില ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഭയങ്കര ടൈറ്റായി കഴിഞ്ഞിട്ട് അത് ഭയങ്കര സിവിയറായിട്ടുള്ള ആസ്മാസാണ്. അത് അങ്ങനെ കാണില്ല, അത് കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്ന ഈ കുറുകലും ഈ ചുമ ആണ്. ശ്വാസം മുട്ടലും കൂർക്കം വലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടും വേറെ വേറെ തന്നെയാണ്. ശ്വാസം മുട്ട് ആണ് നമ്മൾ പറയുന്നത് കുറുകൽ. കുറുക്കം വലി ശരിക്കും നമ്മുടെ ശ്വാസം എടുക്കുന്ന മുകളിലത്തെ ഭാഗങ്ങളിൽ വരുന്ന തടസ്സം കൊണ്ടാണ്. അത് മൂക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരാം, മൂക്കിൽ തടസ്സമൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം. ഉള്ളിൽ അല്ലെങ്കിൽ വായിൻ്റെ അവിടെ തടീൻ്റെ ഭാഗമായിട്ടൊക്കെ വരാം. കുറുക്കം വലിനെ കൊണ്ട് നമുക്ക് ഉറക്ക തടസ്സം വരാം, അത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അത് ടോട്ടലി ആസ്മയായിട്ട് ബന്ധമുള്ളൊരു സാധനമല്ല, കുറച്ചും കൂടി വ്യത്യാസമുള്ള ഒരു ഇതാണ്. ഹലോ, 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, കോൾ കട്ടായി തോന്നുന്നു. ഡോക്ടർ, ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ആസ്മ ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കുട്ടികളിൽ ഉണ്ടാവുന്ന ആസ്മ വന്നാൽ നമുക്ക് ചികിത്സ, അവർ എന്താ ഇത് കൂട്ടുന്നതെന്ന്, ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടോ, അതാദ്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അമ്മമാരും രക്ഷാ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇത് കൂടുതലാക്കുന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന പൊടി പഠനങ്ങൾ തന്നെയാണ്. വീട് നല്ല പരിസരമൊക്കെ നല്ല ക്ലീൻ ചെയ്യാൻ ഡെയിലി
നമുക്ക് തുടയ്ക്കാൻ മീൻസ് ഈ കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വെക്കേണ്ടത്. ഇപ്പോൾ കേർട്ടൻസ് ഒക്കെ ആണെങ്കിൽ കോട്ടൺ കേർട്ടൻസ്, സോഫ കാർപ്പറ്റ്സ്, അവിടെയൊക്കെയാണ് ഈ പൊടി വന്നിട്ട് നമുക്ക് പ്രശ്നമാക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി പെറ്റ്സ് അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കി അവർ അവരുടെ ഭക്ഷണ രീതികൾ ഭയങ്കര കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം പറയപ്പെടുന്ന ഈ ഫാസ്റ്റ് ഫുഡ്സ്, ബേക്കറി, ഫ്രൈഡ് ഫുഡ്സ്, തടിയൊക്കെ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഒക്കെ പ്രോബ്ലംസ് ആയിരിക്കും. കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് കായംകുളത്തുനിന്ന്, കായംകുളത്തുനിന്ന് ഷൈനിയുടെ ഹസ്ബൻഡ്, ഷൈനിക്ക് വേണ്ടി, വൈഫിന് വേണ്ടിയാണ്. എന്റെ പേര് നാസർ. ചോദിച്ചോളൂ. എന്റെ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ നമസ്കാരം. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. എന്റെ വൈഫിന് വേണ്ടിയാണ്. വൈഫിന് ഇപ്പൊ 47 വയസ്സുണ്ട്. അത് ടീച്ചറാണ്, ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് നേരത്തെ തുമ്മൽ ഉണ്ടായിരുന്നു. അപ്പൊ തുമ്മലിന് ഒരു ഹോമിയോ ഡോക്ടറെ, ഹോമിയോയുടെ മരുന്ന് കഴിച്ചു. അത് ഓൾമോസ്റ്റ് മാറിയായിരുന്നു. മാറിയിട്ട് ഇപ്പൊ ചുമയിലേക്ക് വന്നു, ചുമയായി. ഓക്കെ. അപ്പൊ നിരന്തരമായിട്ട് രാത്രിയൊക്കെ നല്ലപോലെ ചുമയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഡോക്ടർ കാണിച്ചായിരുന്നു. കാണിച്ചു, മരുന്ന് കഴിച്ചു, അതിങ്ങനെ മാറിയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പം രാത്രി അദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാകുന്നുണ്ട്. വളരെ അടുത്ത കാലത്തായിട്ട് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിട്ട് എഴുന്നേറ്റ് ഇരുന്ന് പിന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രിയും അത് സംഭവിച്ചു. അപ്പം ആ ഒരു അവസ്ഥയാണ്. അപ്പോ അദ്ദേഹത്തിന് പിന്നെ എന്താണ് ഇനി അടുത്തൊരു ഷൈനിന്റെ ഈ രോഗ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഇത് അലർജീനെ കൊണ്ടുവരുന്ന ആസ്മ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങളുടെ ഡോക്ടർ തന്ന ഗുളികളായിരുന്നോ തന്നത്? ആ, ഗുളിക തന്നായിരുന്നു. മറ്റേ ഒരു ഇൻഹെയിലർ ഇടയ്ക്കുന്ന തന്നായിരുന്നു. മൂക്കിലടിക്കുന്നതാണോ വായിലൂടെ? ഓ, വായിക്കൂടെ. വായിക്കൂടെ. അപ്പൊ അതിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു? മാറ്റം ഉണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ഇൻഹെയിലർ തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇത് കേട്ടിട്ട്. പിന്നെ അതിൽ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് വേറെ മരുന്നുകളുണ്ട്, ആഡ് ഓൺ മരുന്നുകളുണ്ട്. അലർജീൻ്റെ ലെവൽസ് നമുക്ക് ഒന്ന് അലർജീൻ്റെ ലെവൽ ഒന്ന് നോക്കേണ്ടി വരും. ബ്ലഡിലൊന്ന് IgE എന്ന് പറയുന്ന ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈ ആണെങ്കിൽ പിന്നെ കുറച്ച് ഗുളികകളും കൂടെ ആഡ് ചെയ്താൽ നല്ല കൺട്രോൾ കിട്ടേണ്ടതാണ്. പിന്നെ പ്രധാനമായിട്ടും ഒന്ന് നോക്കണം വീട്ടിലെ പരിസരത്ത് എന്തെങ്കിലും ഇത് കൂട്ടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പം കോഴി, തത്ത, അങ്ങനെ എന്തെങ്കിലും വളർത്തുന്നുണ്ടോ? എന്തെങ്കിലും വേറെ പെറ്റ്സ്, വേറെ നായ്ക്കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പരിസരമൊക്കെ ഒന്ന് കുറച്ച് ക്ലീൻ ആണ്. ഷൈനിക്ക് ഡെഫിനറ്റ് ആയിട്ട് അലർജി ഉണ്ട്. തുമ്മൽ പ്രോഗ്രസ് ചെയ്താണ് ശ്വാസം മുട്ടലേക്ക്. അത് സ്റ്റാൻഡേർഡായി ഈ അസുഖത്തിൻ്റെ ഒരു പ്രോഗ്രഷനാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ഒരു ആസ്മ അറ്റാക്ക് ഒരു ഒരു പരിധി കഴിഞ്ഞ സമയം നീണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറയും. തീർച്ചയായിട്ടും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അബോധാവസ്ഥയിലേക്ക് പോവാം. നമുക്ക് നമ്മൾ ചില സമയത്ത് നമുക്ക് ശ്വാസം സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേറ്ററിലൊക്കെ എത്താം. അപ്പം ആസ്മ ഡെഫിനറ്റ് ആയിട്ട് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒന്നിങ്ങ് ഇൻഹെയിലർ, നെബുലൈസർ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഹെയിലർ, ഇൻഹെയിലേഴ്സ് രണ്ടുണ്ട്. ആസ്മ അറ്റാക്ക് പ്രിവെൻറ്റ് പെട്ടെന്ന് റിലീവ് ചെയ്യാനുള്ള റിലീവേഴ്സ് എന്ന് പറയുന്ന ഇൻഹെയിലേഴ്സ് ഉണ്ട്. അതാണ് ഈ എസ്റ്റാലിനൊക്കെ. അതെപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഹെയിലർ എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ മിക്കവർക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ്റെ ആസ്മ കൂടുന്നുണ്ടോ കുറവും. അത് ഒരു ഓരോ ടൈം അവർക്കത് മനസ്സിലാവും. പക്ഷേ ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു കയ്യിലൊരു ഇൻഹെയിലർ കരുതുന്നത് തന്നെയാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. കൂടിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട്. ഹലോ, ഹലോ, യുവർ കോൾ ഈസ് ഓൺ ഹോൾഡ്. ഡോക്ടർ, അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഇൻഹെയിലർ കൊടുക്കൽ മാത്രമാണോ? ഏറ്റവും ബെസ്റ്റ് റിലീവർ ഇൻഹെയിലേഴ്സ് ആണ്. പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് കൂടിയെന്ന്, ആ ഒരു ഇപ്പം ചില സമയത്ത് ചില പുകയോ പൊടിയോ എന്തെങ്കിലും തട്ടുന്നേരായിരിക്കും, നമ്മൾ അവിടുന്ന് മാറി നിൽക്കുക. ചിലവർക്ക്
സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന്റെ ശാസ്ത്രം തന്നെ പറയുന്നത് താനേ തന്നെ ആസ്മ ആ സമയത്ത് തന്നെ ശരിയാവുക. ചില ആൾക്കാരിൽ കുറച്ച് ലങ് പവർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ശരിയാവുന്നില്ലെങ്കിൽ ഒന്ന് ഡെഫിനറ്റായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് എയർ റിലീവർ ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ വീട്ടിൽ ചിലവർ ഇപ്പം നെബുലൈസേഴ്സും വെക്കാറുണ്ട്. അതിൽ ശരിയാവുന്നില്ല എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും, ക്ഷീണം വരും, കുഴഞ്ഞു പോവാം, ബോധം പോവാം. അപ്പം അതൊക്കെ ആവുന്നേരം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ സമീപിക്കുന്നതന്നെയാണ് നല്ലത്. ഇംപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് റോബിൻസൺ. ഞാൻ തിരുവനന്തപുരത്ത് പോത്തൻകോട് എന്ന സ്ഥലത്താണ്. ചോദിച്ചോളൂ. ഞാൻ 35 വർഷം കൊണ്ട് ആസ്മ പേഷ്യന്റ് ആണ്. ശരി. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പൊ ഡോക്ടർ നിർദ്ദേശം പോവുകയാണ്. പക്ഷെ ഒരു തീരുവ മരുന്ന് ഇതുവരെ ലോകത്തില്ല ഇല്ലല്ലോ. ആസ്മ അതെ. ഇത് ഇന്ന് ഇപ്പോഴും രാവിലെ ഈ മപ്പ് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ടാബ്ലറ്റ് ശ്വാസം മുട്ടൽ കഴിക്കുന്നുണ്ട്. ഇനിയും ഇതിന്റെ മുകളിൽ എന്താ ചെയ്യാൻ പറ്റുമെന്നാണോ റോബിൻ ചോദിക്കുന്നത്? ചെറിയ എക്സസൈസസ് ഉണ്ട്, ഡീപ് ബ്രീത്തിങ് എക്സസൈസസ്, ചെറിയ യോഗാസനങ്ങൾ. ഇൻഹേലർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഇൻഹേലറാ യൂസ് ചെയ്യുന്ന? ഡ്യുവലിൻ ആണോ മാക്സി ഫ്ലോ ആണോ? കുഴപ്പമില്ല. നിങ്ങൾ നല്ലൊരു ഇൻഹേലർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മാക്സി ഫ്ലോ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ലത് തന്നെയാണ്. അത് റെഗുലറായിട്ട് രണ്ട് പഫ് വെച്ചിട്ട് ഉപയോഗിക്കുക, അത് തെറ്റില്ല. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ഗുളികകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞ കുറച്ച് ലങ് ശ്വാസകോശത്തിന്റെ പവർ കൂട്ടാനുള്ള എക്സസൈസസ് ട്രൈ ചെയ്യുക. ഇപ്പൊ യോഗ ഒക്കെ പറയുന്നതിൽ യോഗ ചെയ്യുക, ഡീപ് ബ്രീത്തിങ് എക്സസൈസസ്, ഇത് രണ്ടും ആണ് ഇതിൽ നമുക്ക് ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇത് നിങ്ങളുടെ ഈ ശ്വാസം കൂട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് ഒഴിവാക്കുക. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ചികിത്സ. വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ. മറ്റൊരു ഇടവേള തുടരുന്നു. ഡോക്ടർ, ഈ ആസ്മ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ്? ആസ്മ കാരണം വേറെ രോഗങ്ങൾ, ആസ്മേനെ കൊണ്ട് നമുക്ക് ഇപ്പൊ ആസ്മ കൺട്രോൾഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ശ്വാസം മുട്ട് തീരെ കൺട്രോൾ ആവാണ്ട് നമുക്ക് ഭയങ്കര കിതപ്പ് കൂടും. അപ്പൊ ഒരു ചെറിയൊരു റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകും. ശരിക്കും അത് കറക്റ്റായിട്ട് ആസ്മ ചികിത്സിച്ചിട്ടില്ലെങ്കിലാണ് അങ്ങനെയിലേക്ക് പോവുക. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാർട്ടില് ഇഷ്യൂസ് വരാം, പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊന്നും ആസ്മ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് മെയിനായിട്ട് നമ്മളിപ്പം കാണുന്നത് ആസ്മ കൺട്രോൾ ചെയ്യാത്തതിൻ്റെ ഭാഗത്ത് കുറച്ച് പേര് ഡിപ്രഷൻ ആവുന്നു. അവർ ഇൻഹേലർ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് കുറച്ച് അവർക്ക് മാനസികമായിട്ട് അവർക്ക് കുറേ തളർച്ച വരുന്നതും അത് ഡിസീസ് അസുഖം കൺട്രോൾ ആവാത്തതിനെ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആസ്മ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ലൈഫ് ഉണ്ടാവും. പിന്നെ അസുഖം നല്ലൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആസ്മയുടെ തോത് കൂടുന്നുണ്ടെന്ന് അറിയാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ? ടെസ്റ്റുകൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഒന്ന് നമ്മുടെ സ്പൈറോമെട്രി എന്ന് പറഞ്ഞിട്ട് എല്ലാ പൾമണോളജിസ്റ്റിൻ്റെ അടുത്തും അത് ഉണ്ട്. അത് അതിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ പുക വലിച്ചതിനെ കൊണ്ടുള്ള ശ്വാസം മുട്ടാണോ അല്ലെങ്കിൽ ആസ്മയാണോ എന്ന് അത് കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. അതിൽ നമുക്ക് മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് മാറ്റം കാണുന്നേരം അത് നമുക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് മരുന്ന് നന്നായിട്ട് ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ടെസ്റ്റ്. പിന്നെ ചില ബേസിക് ടെസ്റ്റുകൾ, ബിക്കോസ് എല്ലാ ആസ്മ നമ്മൾ വിചാരിക്കുന്ന ആസ്മ ആവണമെന്നില്ല. ചിലവർക്ക് അതിപ്പ് വലിവൊക്കെ വരുന്നേരം അവർക്ക് ബ്ലഡ് കുറഞ്ഞാൽ വരാം, അവർക്ക് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ചില വേറെ കണ്ടീഷൻസിൽ ലിവറിൻ്റെ ഇഷ്യൂസ്, കിഡ്നീൻ്റെ മോശം, അതിലൊക്കെ നമുക്ക് ആസ്മേൻ്റെ ആസ്മയായിട്ട് തോന്നാം. ഓൾ ദാറ്റ് വീസസ് ഇസ് നോട്ട് ആസ്മ എന്ന് പറയുന്ന പോലെ എല്ലാ കുറുകലും ആസ്മ ആവണമെന്നില്ല. അപ്പോൾ ഈ വൈകി വരുന്ന ആസ്മ എപ്പോൾ നമ്മൾ കുറച്ച് നിങ്ങൾ പറഞ്ഞ മാതിരി ടെസ്റ്റൊക്കെ ചെയ്യണം. പിന്നെ ആസ്മയ്ക്ക് ഒരു വേറൊരു കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് വേറെ ടെസ്റ്റ് IgE എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി നോക്കുന്നുണ്ട്. അത് കുറച്ച് സ്റ്റാൻഡേർഡ്
സാധാരണ എക്സ്റ്റൻസിവ് ആസ്മയിൽ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഈ ശ്വാസകോശത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ്മയിലേക്ക് മാറുന്നുണ്ടോ? നല്ല ചോദ്യം. എനിക്കിപ്പോൾ അടുത്തൊരു ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവർ കുറേ കാലമായിട്ട് ഇങ്ങനെ ചുമയായിട്ട് അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് കണ്ടിട്ട് അത് ആസ്മയാണെന്ന് തന്നെയാണ്, ആസ്മയാണെന്ന് സ്ഥിരീകരിച്ച് അതിൻ്റെ മരുന്നുകളൊക്കെ കൊടുക്കുന്നു. അത് എക്സ്റേ എടുത്തിട്ടും അതിൽ ഒന്നും പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. വെറും ചുമേൻ്റെ പ്രശ്നങ്ങൾ. സാധാരണ ആസ്മയുള്ള ആൾക്കാരിലും ഇങ്ങനെ ആൾ എക്സ്റേയിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചുമക്കുന്നുണ്ടെന്ന് മാത്രമേ ആ എക്സ്റേയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രശ്നം അവർ അത്ര എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ പെണ്ണുങ്ങൾ എന്തോ ഒരു അവരുടെ ചെറുപ്പത്തിൽ എന്തോ ഒരു സാധനം വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ പിന്നെ ഈ ആസ്മ മാറാത്തതിനെ കൊണ്ട് ഈ ചുമ മാറാത്തതിനെ കൊണ്ട് നമ്മളൊരു സ്കാൻ എടുത്തവരാണ് അവിടെ ഒരു പ്രോബ്ലം കണ്ടത്. അത് ഒരു ശ്വാസകോശത്തിലൊരു ചങ്കിരി കുടുങ്ങിക്കിടക്കായിരുന്നു. അത് നമുക്ക് എടുക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു വരുന്ന എല്ലാ ഓൾ ദാറ്റ് വീസസ് ഇസ് നോട്ട് ആസ്മ. നിങ്ങൾ പറഞ്ഞ മാതിരി ചില സമയത്ത് എന്തെങ്കിലും കുടുങ്ങിയാൽ ശ്വാസകോശത്തിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ അത് ചിലവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചില സമയത്ത് ചില ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും, ചില സമയത്ത് ചില മുള്ളായിരിക്കും, ചില സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ സാധനം കുറച്ച് റെയറാണ് ഇങ്ങനെ ചങ്കിരി കൂടുന്നത്. ചില സമയത്ത് നമ്മൾ അറിയാണ്ട് അത് ശ്വാസകോശത്തിലേക്ക് തരിപ്പ് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവാം. പുതുതായിട്ട് വരുന്ന വലിവ് എപ്പോഴും ഒന്ന് ഡോക്ടറിനെ സമീപിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ആസ്മയ്ക്കുള്ള ചികിത്സ മരുന്നുകളോ ഇൻഹേലറും കൊണ്ട് മാത്രമാണോ? ഇൻഹേലർ ആണ് ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ട്രീറ്റ്മെൻറ്. ഇൻഹേലർ തന്നെയാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ശ്വസന കോയിലുകൾ ചുരുങ്ങുന്നു, പിന്നെ ഉള്ളിൽ കുറച്ചൊരു നീർക്കെട്ട് വരും. നമ്മൾ ആദ്യമായിട്ട് അടിക്കുന്ന ഇൻഹേലറിൽ മേ ബി ഇത് ഈ ശ്വസനക്കോയിലുകൾ വികസിക്കും, പക്ഷെ ഉള്ളിൽ കുറച്ച് നീർക്കെട്ടുണ്ടാവും. അത് സ്റ്റാൻഡേർഡായിട്ട് ചികിത്സിക്കണമെങ്കിൽ കുറച്ചിങ്ങനെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്മ വരുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് ഇൻഹേലർ തന്നെ വേണം, സ്റ്റിറോയിഡ് ബേസ്ഡ് സ്പ്രേസ് തന്നെ വേണം. അതിലൊരു തെറ്റൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് ചികിത്സ എന്ന് തന്നെ സയൻറ്റിഫിക്കായിട്ട് പറയുന്നത്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല. നമുക്കൊരു നല്ല കൺട്രോൾ കിട്ടുകയാണെങ്കിൽ 3 മാസത്തിൽ പിന്നെ അത് കുറച്ച് കൊണ്ടുവരും. സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത് 1 കൊല്ലത്തിനുള്ളിൽ നല്ലൊരു കൺട്രോളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഇത് ലങ് പവർ വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പും ചെയ്യാം. എത്രയോ നല്ല വലിയ വലിയ അത്ലീറ്റ്സ് നമ്മുടെ ഡേവിഡ് ബെക്കം മൂപ്പർ ആസ്മാറ്റിക്കാണ്, അവരൊക്കെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. കുറേ സ്റ്റാർസ് ഉണ്ട്. ആസ്മേനെ കൊണ്ട് നമുക്ക് ഒരു അങ്ങനെ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ ഈ മരുന്നുള്ളതിനെ കൊണ്ട് അത്യാവശ്യം നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് ലൈഫ്. ഓക്കെ ഡോക്ടർ, സമയം ഇവിടെ പൂർണ്ണമായി. ആസ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.